ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജയ ബ്ലോഗ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഡിഷുമായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ, മഷിത്തൊണ്ട് കൊണ്ടുള്ള ഒരു തോരനാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു സാധനം, ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള ഒന്നാണ്. അപ്പൊ നമുക്ക് ഇത് ആമസോണിലൊക്കെ ആണെങ്കിൽ ഈ മഷിത്തണ്ടിന്റെ റേറ്റ് എന്ന് പറയുന്നത് 539 രൂപയാണ്. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നി, ഇത്രയും വിലയുണ്ടോ ഈ ഒരു സാധനത്തിൽ നിന്നൊക്കെ. ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മളിത് മഷിത്തണ്ട് ആകെ സ്ലേറ്റ് മായ്ക്കാൻ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു ഔഷധ ഗുണമുള്ള ഈ ഒരു സാധനം വെച്ച് ഞാൻ ഈ മഷിത്തണ്ട് വെച്ചാണ് ഇന്ന് ഞാൻ തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്നുള്ള വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യാം, എങ്കിൽ മാത്രമേ ഞങ്ങൾ ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പൊ നമ്മൾ ആദ്യം ഈ മഷിത്തണ്ട് ഇങ്ങനെ കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ ഒരു അരമണിക്കൂർ മുമ്പ് ഇട്ട് വെക്കണം. അപ്പൊ ഞാനിതിപ്പം ഇതിന് വിഷാംശമൊക്കെ ഉള്ളതാണെങ്കിലോ എന്ന് ഓർത്തോണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. നമ്മുടെ ഇതിങ്ങനെ ഇട്ട് അരമണിക്കൂർ നേരം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്കൊന്ന് കഴുകി വാരിയെടുക്കാം. അപ്പൊ നമുക്കിത് ഇങ്ങനെ കുനു കുനാന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പൊ അരിഞ്ഞു വരുമ്പത്തേനും കുറച്ചേ ഉള്ളല്ലേ. അപ്പം ഞാനിതിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇത്രയേ കിട്ടിയുള്ളൂ, ഇത് കണ്ടില്ലേ, കുറച്ചേ ഉള്ളൂ. ഇനി ഇതിപ്പം വെന്തും കൂടെ വരുമ്പോഴത്തേനും ഒന്നും കൂടി ഇത് കുറച്ച് ക്വാണ്ടിറ്റി നന്നായിട്ട് കുറഞ്ഞു പോകും. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒരു സവോള ഞാൻ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതുപോലെ തന്നെ കൊത്തി എരിയാം. അപ്പോൾ ഈ തോരനിലേക്ക് വേണ്ട നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പെന്ന് പറഞ്ഞാൽ അധിക സാധനങ്ങളൊന്നുമില്ല, കുറച്ച് തേങ്ങ എടുക്കുക, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി. ഇത്രയും സംഭവം നമ്മളൊന്ന് ഒതുക്കി എടുക്കുക, ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുക്കുക. നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പിലേക്ക് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഇതിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അരപ്പിട്ട് ഒന്ന് മൂപ്പിക്കുക. ഇനി നമുക്ക് നമ്മുടെ മഷിത്തണ്ടും സവോളയും കൂടി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പൊ പെട്ടെന്ന് റെഡിയാവും, വേഗം വേഗം, ഇതിനധികം വേഗമൊന്നുമില്ല. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ഇതിന്റെ കണ്ടില് നല്ല വെള്ളമുണ്ട്, പെട്ടെന്ന് ഇത് ആവി പിഴിഞ്ഞ് തന്നെ വെന്തോളൂ. ഈ ഒഴിഞ്ഞതിനകത്തോട്ട് പ്രധാനമായിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു സാധനം കൂടി ഉണ്ട്, ഉപ്പ്. ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരടപ്പ് വെച്ച് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ നമ്മുടെ തോരൻ റെഡിയായി നോക്കാം. നല്ലോണം വെള്ളമൊക്കെ പറ്റി, നല്ല അടി കൂടി തോരനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കറി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, നമ്മുടെ ഒരു കൂണൊക്കെ തോരൻ വെച്ച ഒരു ഫീൽ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി മഷിത്തണ്ട് എവിടെ കിട്ടിയാലും വിടരുത്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പൊ നമുക്ക് വീണ്ടും ഒരു അടിപൊളി എപ്പിസോഡുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.